നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാർത്തിക നക്ഷത്രമാണ്, ചൊവ്വാഴ്ചയാണ്. മുരുകന് പ്രിയപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ചൊവ്വാഴ്ച എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നക്ഷത്രങ്ങളിൽ കാർത്തിക, വിശാഖം, പൂയം നക്ഷത്രങ്ങളും മുരുകന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. മുരുകന് ഇത്രയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുരുകൻ്റെ ഒരു ചെറിയ നാമമാണ്. അതായത് നമുക്കെല്ലാവർക്കും തന്നെ എപ്പോൾ വേണമെങ്കിലും ചൊല്ലാൻ സാധിക്കുന്ന ഒരു നാമമാണിത്. എന്താണ് ഈ നാമമെന്നും ഈ നാമം ജപിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് നോക്കാം. ഇന്ന് ചൊവ്വാഴ്ചയും കൃത്തികയും ആയതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വീട്ടിൽ രാവിലെ ചെയ്ത പൂജയും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർ എൻ്റെ ഡെയിലി പൂജാ റുട്ടീൻ ഒന്ന് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും നിലവിളക്ക് കൊളുത്തും. എന്നിരുന്നാലും എല്ലാ ദിവസവും, അതായത് തിങ്കൾ മുതൽ ഞായർ വരെയുള്ള ഓരോ ദിവസവും എനിക്ക് ഓരോരോ പൂജകളാണ് ഞാൻ ചെയ്യാറുള്ളത്. അതായത് ഇപ്പോൾ തിങ്കളാഴ്ചയാണെങ്കിൽ ഞാൻ ശിവലിംഗത്തിനാണ് അഭിഷേകങ്ങളും എല്ലാം ചെയ്യുന്നത്. നാമജപങ്ങളെല്ലാം സെയിം തന്നാണെങ്കിലും അതാത് ദിവസങ്ങളിൽ ഓരോരോ പ്രത്യേകതകൾ ഉണ്ടായിരിക്കുമല്ലോ, അതനുസരിച്ചാണ് ഞാൻ പൂജകൾ ചെയ്യാറുള്ളത്. ചൊവ്വാഴ്ചകളിൽ ഞാൻ പ്രധാനമായും ചെയ്യുന്നത് മുരുകൻ്റെ വേലുണ്ട് വീട്ടിൽ, അപ്പോൾ വേലിന് അഭിഷേകം ചെയ്യുകയും കുമാരസ്തവം ചൊല്ലുകയും ചെയ്യാറുണ്ട്. അതിനോടൊപ്പം തന്നെ വെങ്കടേശ്വര സ്വാമിക്ക് തുളസി ഇലകൾ അർച്ചന ചെയ്യാറുണ്ട്. ഞാൻ ഓൾറെഡി ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, വെങ്കടേശ്വര സ്വാമിക്ക് ചൊവ്വാഴ്ച നമ്മൾ തുളസി ഇലകൾ അർച്ചന ചെയ്യുന്നതിനെക്കുറിച്ച്. ഈ രണ്ട് കാര്യങ്ങളാണ് ചൊവ്വാഴ്ചകളിൽ രാവിലെ ഞാൻ പ്രധാനമായി മറ്റ് നാമങ്ങളോടൊപ്പം തന്നെ എക്സ്ട്രാ ആയി ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ ഈ വിളക്കെല്ലാം വെച്ചിരിക്കുന്ന ഈ സ്ലാബ് തുടച്ച് വൃത്തിയാക്കി അതിൽ പുതിയ കോലം വരച്ചുകൊണ്ടാണ് പൂജകൾ തുടങ്ങുന്നത്. ഇന്നത്തെ വേലഭിഷേകവും അതുപോലെ തന്നെ വെറ്റില ദീപം കൊളുത്തിയതും കാണുകയും ചെയ്യാം. മുരുകൻ്റെ പവർഫുള്ളായിട്ടുള്ള മന്ത്രം എന്താണ് എന്നുള്ളത് കേൾക്കുകയും ചെയ്യാം. സുബ്രഹ്മണ്യസ്വാമിക്ക് ഒരുപാട് പേരുകളും നാമങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാം തന്നെ പവർഫുള്ളുമാണ്. ഓരോ നാമങ്ങൾക്കും ഓരോ അർത്ഥവും അതുപോലെ തന്നെ ആ നാമങ്ങൾ ചൊല്ലിയാൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം നാമങ്ങളുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറയാനുണ്ട്. ഒക്ടോബർ 1-ാം തീയതി തൊട്ട് ഞാൻ പറയുന്ന കാര്യം തന്നെയാണ്. ഇത് നവരാത്രി മാസമായതുകൊണ്ട് തന്നെ ആദിപരാശക്തിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചൊല്ലേണ്ട ആ ഒരു നാമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം, എൻ്റെ വീഡിയോസ് ഇതുവരെയും കാണാതെ ആദ്യമായി കാണുന്ന ഒരാളെങ്കിലും ഉണ്ടാകും എന്ന് കരുതിയാണ് ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ മാസം 5001 പ്രാവശ്യം, അതായത് 5001 ടൈംസ് നമ്മൾ ഓം ശക്തി എന്ന മന്ത്രം ചൊല്ലണം. ഇത് ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്കിത് ഒക്ടോബർ മാസം എന്ന് നിങ്ങളിത് കാണുന്നോ അന്ന് മുതൽ ഒക്ടോബർ 30-ാം തീയതിക്കുള്ളിൽ നമുക്ക് ഇത്രയും ടൈംസ് ചൊല്ലി തീർത്താൽ മതി. ദിവസവും 108-ോ 308-ോ തവണ വീതം ചൊല്ലി 5001 പ്രാവശ്യം ആക്കിയാൽ മതി. ഇനി കുറച്ച് കൂടുതൽ പ്രാവശ്യം ചൊല്ലിപ്പോയി എന്ന് പറഞ്ഞൊന്നും കുഴപ്പമില്ല. ശുദ്ധമായി കുളിച്ച് ശുദ്ധമായി വേണം ചൊല്ലേണ്ടത്. നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുന്നവർ നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ചൊല്ലാവുന്നതാണ്. പീരിയഡ്സ് ടൈമിലും പുലവാലായ്മയും ഉള്ളപ്പോഴും ചൊല്ലാൻ പാടില്ല. കിഴക്കോട്ട് നോക്കിയിരുന്ന് ചൊല്ലാവുന്നതാണ്. അതിന് സാധിച്ചില്ലെങ്കിൽ മാത്രം വടക്കോട്ട് നോക്കിയിരുന്നും ചൊല്ലാവുന്നതാണ്. കുറച്ചു നേരം സമാധാനമായി ഇരുന്നു കൊണ്ടുവേണം ഇത് ചൊല്ലേണ്ടത്. ഈ കാര്യം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും അതുപോലെ തന്നെ റിലേറ്റീവ്സിനോടും എല്ലാം പറഞ്ഞു കൊടുക്കുക. അവർക്കും ദേവിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ. നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ദേവിയുടെ അനുഗ്രഹം ഓട്ടോമാറ്റിക്കലി നമുക്ക് ലഭിക്കും. അതുപോലെ ഇന്ന് പഞ്ചമി തിഥിയാണല്ലോ. തേങ്ങാദീപം കൊളുത്തുന്നവർ ആ തേങ്ങ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് സ്വീറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ വീട്ടിൽ വെജിറ്റേറിയൻ ഫുഡിന് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ദേവിക്ക് സമർപ്പിക്കുന്ന നിവേദ്യങ്ങളെല്ലാം തന്നെ പൂജ കഴിഞ്ഞ് നമുക്ക് കഴിക്കാവുന്നതാണ്.
ഞാനിവിടെ വേലിന് അഭിഷേകം ചെയ്തു. ഇന്ന് വെള്ളം മാത്രം വെച്ചാണ് അഭിഷേകം ചെയ്തത്. അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന ആ മഞ്ഞളും കുങ്കുമവും ചന്ദനവും എല്ലാം കൂടി അവിടെ എല്ലാം നല്ല കറുത്തിരിക്കും. അത് പോകുന്നതിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് കുറച്ച് ഭസ്മം എടുത്ത് നല്ലതുപോലെ തേച്ചിട്ട് വീണ്ടും കഴുകുകയാണ്. അപ്പോൾ നല്ല വെട്ടിത്തിളങ്ങും ഭസ്മം തേച്ചിങ്ങനെ കഴുകുന്നത് വഴി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു ഒറ്റവരി മന്ത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏതൊരു വിധ കഷ്ടപ്പാടുകൾ മാറുന്നതിന് വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലി കിട്ടുന്നതിന്, സന്താന ഭാഗ്യത്തിന്, വീട് വയ്ക്കുന്നതിന്, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. അമ്മമാർക്ക് കുട്ടികൾക്ക് വേണ്ടിയും ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. കുട്ടികൾ നല്ലതുപോലെ പഠിക്കുന്നതിന്, അതുപോലെ തന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് മാത്രമല്ല ജോലി ലഭിക്കുന്നതിനും ഒക്കെ തന്നെ അമ്മമാർക്ക് ഇത് ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഇത് എത്ര തവണയാണ് ചൊല്ലേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ തുടങ്ങുന്നത് എപ്പോഴും ഒരു ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ഷഷ്ടിതിഥി ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ദിവസം നോക്കി നമ്മൾ ആദ്യമായി തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ വേലിന് അഭിഷേകമെല്ലാം ചെയ്തു. അതിനുശേഷം ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് വേലിന് പൂക്കൾ സമർപ്പിച്ചു. ഇനി ഞാൻ അടുത്തതായിട്ട് ഇവിടെ വെറ്റില ദീപമാണ് കൊളുത്തുന്നത്. വെറ്റില ദീപം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കൊളുത്തുന്നത് വഴി നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏതൊരു പ്രശ്നമാണെങ്കിലും ഭഗവാനോട്, നമുക്ക് ഏതാണ് ഒരു പ്രശ്നം, ഇപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ, കടങ്ങൾ, വസ്തു വിൽക്കണം, വസ്തു വാങ്ങണം, കുട്ടികൾ നല്ലതുപോലെ പഠിക്കണം, ശത്രുക്കളെ കൊണ്ടുള്ള ശല്യം, അതിലേത് പ്രശ്നമാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ നമുക്ക് വെറ്റില ദീപം കൊളുത്തി വെച്ച് പ്രാർത്ഥിച്ച് കുമാരസ്തവം കൂടി ചൊല്ലുകയാണെങ്കിൽ, എല്ലാ ചൊവ്വാഴ്ചയും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. സന്താനഭാഗ്യത്തിന് വേണ്ടി ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നവർക്കും ഈ വെറ്റില ദീപം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കൊളുത്തി വയ്ക്കാവുന്നതാണ്. വെറ്റില ദീപം കൊളുത്തുമ്പോൾ വെറ്റിലയുടെ ആ കാമ്പ് അത് നമ്മൾ കട്ട് ചെയ്ത് ഈ എണ്ണയ്ക്കകത്ത് ഇടണം. നമ്മൾ ചൊല്ലേണ്ട മന്ത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഓ ശരവണ ഭവ എന്നാണ്. ഇത് നമ്മൾ വെറുതെ ചൊല്ലുകയല്ല, ആദ്യത്തെ ദിവസം നമ്മൾ വിളക്കിന് മുന്നിലിരുന്ന് തന്നെയാണ് ഇത് ചൊല്ലേണ്ടത്. അതായത് മുരുക ഭഗവാനെ തന്നെ നമ്മുടെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് മുരുകന് മുന്നിൽ ദക്ഷിണ വയ്ക്കാമെങ്കിൽ ദക്ഷിണ വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ വെറ്റിലയും അടക്കയും ഒന്നും കിട്ടാത്തവരാണെങ്കിൽ ഒരേ ഒരു 1 rupee coin അത് ഭഗവാന് ദക്ഷിണയായി വെച്ചിട്ട് നമുക്ക് ഓം ശരവണ ഭവ എന്ന് ചൊല്ലാവുന്നതാണ്. എല്ലാ ദിവസവും 108 തവണയാണ് നമുക്ക് ഓം ശരവണ ഭവ എന്ന് ചൊല്ലേണ്ടത്. ഇങ്ങനെ വെക്കുന്ന 1 rupee coin നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടുത്തെ കാണിക്ക വഞ്ചിയിൽ ഇടാവുന്നതാണ്. ഇനി 108 തവണ എല്ലാ ദിവസവും വിളക്കിന് മുന്നിൽ തന്നെ ഇരുന്ന് ചൊല്ലേണ്ട എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യത്തെ ദിവസം വിളക്കിന് മുന്നിൽ തന്നെ ഇരുന്ന് വേണം നമ്മൾ ചൊല്ലേണ്ടത്. രണ്ടാമത്തെ ദിവസം മുതൽ നമുക്ക് കിച്ചണിൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ പണികൾ ചെയ്യുന്ന സമയം നമുക്ക് ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ എന്ന് ചൊല്ലാവുന്നതാണ്. ഒരു 10 minutes പോലും നമുക്ക് ആവശ്യമില്ല 108 തവണ ശരവണ ഭവ ചൊല്ലുന്നതിന്. ഇത് നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 41 ദിവസം ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ എന്താണോ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ആ കാര്യം ഭഗവാൻ തീർച്ചയായും സാധിച്ചു നൽകും. ഇപ്പോൾ നമ്മൾ ഒരു പ്രാർത്ഥന മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ 108 തവണ ദിവസവും ചൊല്ലുന്നതെങ്കിൽ പീരിയഡ്സ് ടൈമും പുലവാലായ്മയുള്ള ദിവസങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷം ചൊല്ലാതിരിക്കുക. ഇത് ചൊല്ലിയതിന് ശേഷം കഴിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ഇന്ന് പഴമില്ലാത്തത് കൊണ്ട് പഞ്ചാമൃതമൊന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് ചെറിയ ഒരു കിണ്ണത്തിൽ കുറച്ച് തേനാണ് നിവേദ്യമായി ഭഗവാന് സമർപ്പിച്ചത്. ഇപ്പോൾ പീരിയഡ്സ് ടൈമിലെല്ലാം അറിയാതെ നമ്മുടെ നാവിൽ ഈ നാമം വന്നു എന്ന് കരുതിയൊന്നും യാതൊരു വിധ പ്രശ്നവുമില്ല. 108 തവണ കണ്ടിന്യൂസ് ആയി ചൊല്ലണ്ട എന്ന് മാത്രമേ ഉള്ളൂ. ശരവണ പൊയ്കയിൽ അവതരിച്ചത് കൊണ്ടാണ് ഭഗവാന് ശരവണൻ എന്ന പേര് ലഭിച്ചത്. ഓം ശരവണ, ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഓം എന്ന ശബ്ദം, ഓം എന്ന മന്ത്രം പ്രണവ മന്ത്രമാണ്. അത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ശരവണ ഭവയുടെ അർത്ഥമെന്ന് പറയുന്നത് ശ എന്നാൽ സമ്പത്ത് എന്നാണ്. ര വിദ്യാഭ്യാസത്തെയാണ് കുറിക്കുന്നത്. അതുപോലെ തന്നെ വാ മോക്ഷത്തെയാണ്. ന ശത്രുക്കളെ ഇല്ലാതാക്കുന്ന ശബ്ദമാണ്. ഭ എന്നത് നമുക്ക് യമഭയം ഇല്ലാതാക്കും.
വാ നമുക്ക് ആരോഗ്യം നൽകും. അപ്പോൾ നമുക്ക് സമ്പത്തും ആരോഗ്യവും യമഭയമില്ലാതെ ശത്രുക്കളില്ലാതെ നമുക്ക് മോക്ഷം ലഭിക്കും. ഇതാണ് ശരവണഭവ എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിലെ ഏതൊരു പ്രശ്നമാണോ അത് ഭഗവാനോട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓം ശരവണഭവ എന്ന ഈ മന്ത്രം ചൊല്ലാൻ തുടങ്ങാവുന്നതാണ്. ഇന്ന് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. കാരണം ഇന്ന് വളരെ നല്ല ദിവസമാണ്, ഇന്ന് ചൊവ്വാഴ്ചയാണ്, അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രമാണ്, പഞ്ചമി തിഥിയും കൂടിയാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ സന്ധ്യയ്ക്ക് 108 തവണ വെറ്റില ദീപം കൊളുത്തി ഭഗവാന്റെ മുന്നിലിരുന്ന് ഈ നാമം ചൊല്ലാൻ തുടങ്ങാം. നാളെ മുതൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം, ഓഫീസിലാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കിച്ചണിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ തന്നെ നമുക്ക് ഓം ശരവണഭവ എന്ന മന്ത്രം ചൊല്ലാവുന്നതാണ്. 5 മിനിറ്റോ 10 മിനിറ്റിനുള്ളിൽ മാത്രമേ നമുക്ക് സമയമാവുകയുള്ളൂ. 5 മിനിറ്റ് തന്നെ ധാരാളമാണ്. പക്ഷേ നമ്മൾ ഓം ശരവണഭവ ഓം ശരവണഭവ എന്നിങ്ങനെ ഓടിച്ച് ചൊല്ലാൻ പാടില്ല. ഓരോ പ്രാവശ്യവും നിർത്തി മുരുകനോട് മുരുകൻ്റെ ആ ഒരു രൂപം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് ചൊല്ലുകയാണെങ്കിൽ അതിന് അതീതമായ ഫലം നമുക്ക് ലഭിക്കും എന്നാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.